നമസ്കാരം. ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ കബളിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് ഇടതുമുന്നണി ഇപ്പോഴും തുടരുന്നത്. തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ ശബരിമലയിൽ നിന്ന് വിശ്വാസികൾക്കേറ്റ മുറിവുണക്കാൻ ചെറിയ കബളിപ്പിക്കലുകൾ ഇടതു നേതാക്കൾ നടത്തിയിരുന്നു. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയിൽ തങ്ങൾക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞു വച്ചത് അത്തരമൊരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ്. എന്നാൽ പിന്നാലെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ അത് തിരുത്തുകയും ചെയ്തു. പിന്നാലെ കേരളത്തിലെ പാർട്ടിയും കടകംപള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് തിരുത്തി. അതായത് ഇപ്പോഴും ശബരിമലയ്ക്കെതിരായ നിലപാടിൽ തന്നെയാണ് CPM എന്ന് വ്യക്തം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതിനായി ശബരിമലയെ കടന്നാക്രമിക്കുകയാണ് ഇടതുമുന്നണി. പ്രത്യേകിച്ച് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും. അതിനേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് വിശ്വാസ സംരക്ഷണത്തിനായി നിലകൊണ്ട NSS നെയും കടന്നാക്രമിക്കുന്നു ഈ രണ്ടു നേതാക്കളും. ഇതിന് പാർട്ടിയുടെ പിന്തുണയുണ്ടെന്ന് വ്യക്തം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ കടുത്ത വിമർശനവുമായി കാനം രാജേന്ദ്രൻ രംഗത്ത് വന്നത്. NSS ന്റെ നിലപാട് അവസരവാദപരമെന്നായിരുന്നു കാനത്തിന്റെ വിമർശനം. കേസ് കോടതിയിൽ തോട്ട ശേഷം ശബരിമല വിഷയത്തിൽ NSS എടുക്കുന്ന നിലപാട് ശരിയല്ലെന്നും കാനം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതിന് പക്വമായ മറുപടിയാണ് NSS ജനറൽ സെക്രട്ടറി നൽകിയത്. NSS ന് ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. വിശ്വാസ സംരക്ഷണത്തിനൊപ്പമാണ് NSS എന്നും നിലകൊണ്ടിട്ടുള്ളത്. ഇനിയും അത് തുടരുക തന്നെ ചെയ്യുമെന്ന് NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. പിന്നാലെ കാനത്തിനെ പിന്തുണച്ചുകൊണ്ട് പിണറായി വിജയൻ വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ്. എന്നാൽ മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിംഗ് ബ്യൂറോ അംഗവുമായ കോടിയേരി ബാലകൃഷ്ണൻ അകത്തെ സംയമനത്തോടെയുള്ള പ്രതികരണമാണ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് NSS തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു നിലപാടാണ് കാത്തു സൂക്ഷിച്ചത്. NSS ഒരിക്കലും അവസരവാദപരമായി പെരുമാറിയിട്ടില്ല. എന്നാൽ പിന്നീടും ഇടതു നേതാക്കളിൽ ചിലർ NSS നെയും ശബരിമലയെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാക്കുവാദത്തിലാണ്. കഴിഞ്ഞ ദിവസത്തെ കാനത്തിന്റെ വിമർശനത്തിന് പിന്നാലെ ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ NSS നെ വിമർശിച്ചു. NSS വിമർശിക്കപ്പെടാനുള്ള ഒരു തരത്തിലുള്ള നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് പിണറായി ഇന്ന് വ്യക്തമാക്കിയത്. ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കണം. അതായത് ശബരിമല വിഷയം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നത്. KP ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം ഇക്കാര്യം വ്യക്തമാക്കിയതുമാണ്. കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ എത്തിയതോടുകൂടി വലിയ മുന്നേറ്റമാണ് കഴക്കൂട്ടത്ത് BJP നേടിയിരിക്കുന്നത്. ഇതുകൂടാതെ കാര്യവട്ടം ശ്രീധർമ്മശാസ്താ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ശരണം വിളിയോടുകൂടിയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രചരണ പരിപാടി ആരംഭിച്ചത്. പോയിടത്തൊക്കെ വലിയ പിന്തുണയും വലിയ ജനാരവവുമാണ് ശോഭാ സുരേന്ദ്രനെ കാത്തിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ ശബരിമല സന്നിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇടതുമുന്നണി സർക്കാർ നടത്തിയപ്പോൾ തെരുവിൽ നാമജപ ഘോഷയാത്രയുമായി നിലകൊണ്ട വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്തെത്തിയോടുതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള വിശ്വാസികളുടെ പിന്തുണ ഉണ്ടായി. ഇത് കഴക്കൂട്ടത്തെ മാത്രം ചിത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ BJP സ്ഥാനാർത്ഥികൾക്ക് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന പിന്തുണ ചെറുതല്ല. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ന്യൂനപക്ഷ വോട്ടർമാരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും ശബരിമലയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവർ പറയുന്ന മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സത്യവാങ്മൂലത്തിൽ ഒരു മാറ്റവും വരുത്തില്ല എന്നാണ് വീണ്ടും വീണ്ടും മുഖ്യമന്ത്രിയും കാനവും അടക്കമുള്ള ഇടതു നേതാക്കൾ ആവർത്തിക്കുന്നത്. എന്നാൽ കടകംപള്ളി അടക്കമുള്ള ചില നേതാക്കൾ മാത്രം പറയുന്നു കോടതിയിൽ കേസ് വരട്ടെ, അപ്പോൾ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന്. എന്തുകൊണ്ട് നേരത്തെ ഇക്കാര്യത്തിൽ ചർച്ച നടന്നില്ല? എന്തുകൊണ്ട് ഏകപക്ഷീയമായി ശബരിമലയിൽ ഫെമിനിസ്റ്റുകളെ കയറ്റാൻ ഈ സർക്കാർ തീരുമാനിച്ചു? അതും രാത്രിയുടെ മറവിൽ, അധികാരത്തിന്റെ ഗർവിൽ. ഇത്തരമൊരു ചോദ്യമാണ് വിശ്വാസികൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് വിശ്വാസികളുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാകുമെന്ന കാര്യം ഉറപ്പാണ്.